ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ ദിനമായി ജൂലൈ 3 നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണല്ലോ. പരിശുദ്ധ മാർത്തോമാശ്ലീഹ മലങ്കരയിലേക്ക് വരികയും ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ക്രിസ്തുവിൽ നമ്മയൊക്കെയും ജനിപ്പിക്കുകയും ഭാരതത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഉറഹായിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയ ആദരപൂർവം ബഹുമാനിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ സുവിശേഷീകരണത്തിലൂടെയുള്ള ക്രിസ്തുവിലുള്ള നമ്മുടെ വീണ്ടെടുപ്പും ലോകത്തിനു മുമ്പാകെ പ്രഘോഷിക്കപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ചെയ്ത ഈ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്നത് തന്നെ ആണ് എന്നുള്ളതിന് സംശയമില്ല. പരിശുദ്ധ തോമാശ്ലീഹ നമ്മുടെ പിതാവായിരിക്കുമ്പോൾ, അതിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ, അത് നമ്മുടെ സ്വത്വ ബോധമായിരിക്കുമ്പോൾ, പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ നാഥനോടുള്ള ബന്ധം എപ്രകാരമായിരുന്നു എന്നുള്ളത് നാമും വിചിന്തനം ചെയ്യേണ്ടതും അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാമും കൊണ്ടുവരേണ്ടിയിരിക്കുന്നതും ആണ്. പരിശുദ്ധ തോമാശ്ലീഹായുടെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയാണ് എങ്കിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുതമ്പുരാൻ ലാസർ മരിച്ചു എന്നറിഞ്ഞിട്ട് ബഥാനിയയിലേക്ക് പോകുവാൻ തക്കവണ്ണം ശിഷ്യന്മാരോട് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ വളരെയധികം ഭയത്തോടുകൂടി പറയുകയാണ്, ഗുരു നീ അവിടേക്ക് ചെന്നാൽ നിന്നെ യഹൂദന്മാർ കല്ലെറിയും. കാരണം ലാസറിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ്. ലാസറെ ഉയർപ്പിക്കുന്നതാണ് യേശുക്രിസ്തുവിനെ എത്രയും വേഗം ഇല്ലാതാക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് യഹൂദന്മാരെ നയിച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ അവൻ പ്രവർത്തിക്കുന്നതും അത്ഭുതങ്ങൾ അവൻ കാണിക്കുന്നതും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവൻ്റെ ചില വ്യാഖ്യാനങ്ങളുമൊക്കെയും വളരെയധികം പരീശന്മാരുടെയും സദൂഖ്യരുടെയും ഇടയിലും യഹൂദ പ്രമാണികളുടെ ഇടയിലുമൊക്കെയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നീ ബഥാനിയയിലേക്ക് പോയാൽ അവിടെ അവർ നിന്നെ കല്ലെറിയും എന്നുള്ള ഒരു വാർണിംഗ് യേശുക്രിസ്തുവിന് തൻ്റെ ശിഷ്യന്മാർ നൽകുകയാണ്. അവിടെ യേശുക്രിസ്തു അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ഇപ്രകാരം പറയുന്നു, വെളിച്ചത്തിൽ നടക്കുന്നവൻ തട്ടി പലതിലും തട്ടി വീഴുന്നില്ല, എന്നാൽ ഇരുളിലായിരിക്കുന്നവരാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ തട്ടി വീഴുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ തോമാശ്ലീഹ മറ്റുള്ള ശിഷ്യന്മാരെയും കൂടി ധൈര്യപ്പെടുത്തിക്കൊണ്ട്, കാരണം യേശുക്രിസ്തുവിനെ കല്ലെറിയുകയാണെങ്കിൽ അതിനോടൊപ്പം ഇവർക്കും അത് ലഭിക്കും, ആ ഒരു മരണസാധ്യത അവരുടെ ജീവിതത്തിലുമുണ്ട് എന്നുള്ളത് വളരെ ഭയത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ തോമാശ്ലീഹ ധൈര്യപ്പെടുത്തുകയാണ്, അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം. ഒരു പക്ഷേ തോമാശ്ലീഹ ചിന്തിച്ചത് യേശുക്രിസ്തുവിനോടൊപ്പം പോയാൽ അവിടെ മരണം സംഭവിക്കും എന്ന് തന്നെ ആയിരിക്കാം. എന്നാലും തൻ്റെ ഗുരുനാഥനോട് താൻ പുലർത്തിയ സ്നേഹത്തെ അവിടെ താൻ പ്രകടിപ്പിക്കുകയാണ്. മറ്റുള്ളവരെയും കൂടെ അതിലേക്ക് അദ്ദേഹം
ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തോമാശ്ലീഹ യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയാണ് ബെഥാനിയയിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നത്. ഈ ഒരു സ്നേഹത്തെ നമുക്ക് എത്രമേൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും? യേശുക്രിസ്തു തന്നെയും സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരുവൻ തൻ്റെ സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെ അദ്ദേഹം അവസാനം കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന സാഹചര്യത്തിൽ അന്വർത്ഥമാക്കുകയും ചെയ്യുന്നു. തോമാശ്ലീഹ തൻ്റെ ഗുരുവിനോടുള്ള ആഴമായ സ്നേഹവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുമൊക്കെയും കിട്ടിയ ആ വലിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ദൈവരാജ്യത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സ്നേഹത്തിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി തന്നെ യേശുക്രിസ്തുവിനോടൊപ്പം ബെഥാനിയയിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്. ഈ ഒരു സ്നേഹം ദൈവത്തോട് പുലർത്തുവാൻ നമുക്കും ഇടയാകണം. ഈ സ്നേഹം പിന്നീടും നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചകത്തിരിക്കുമ്പോൾ എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ ഭയന്ന് തോമാശ്ലീഹ അവരുടെ ഒപ്പം ഇല്ലായിരുന്നു എന്നെഴുതിയിരിക്കുകയാണ്. തോമാശ്ലീഹ അവരോടൊപ്പം ഇല്ലായിരുന്നു. അപ്പോൾ തോമാശ്ലീഹ എവിടെയായിരുന്നു? എവിടെയായിരുന്നാലും ഈ അടച്ച് ഭയന്ന് ഇരിക്കുന്ന സാഹചര്യത്തിന് പുറത്തായിരുന്നു. അപ്പോൾ ഭയത്തെ മറികടക്കുന്നത് എന്താണ്? നിസ്വാർത്ഥമായ ആഴമേറിയ സ്നേഹമാണ്. മഗ്ദലനക്കാരി മറിയാം യേശുക്രിസ്തുവിൻ്റെ ശരീരം ഉയർപ്പ് ദിവസത്തിൽ പോയി കാണുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ കല്ലറയിലേക്ക് ഇരുട്ടുള്ളപ്പോൾ പോകുന്നത് നമ്മൾ വായിക്കുന്നതാണ്. ഈ ഇരുട്ടുള്ള സമയത്ത് ഒരു സ്ത്രീ തന്നെ പോകുവാൻ തക്കവണ്ണവും അവളെ പ്രേരിപ്പിച്ച കാര്യം ഇതുതന്നെയാണ്, യേശുക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹമാണ്. അതുതന്നെയാണ് തോമാശ്ലീഹായും ഇറങ്ങി നടക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത്. അവന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്നുള്ളതിൻ്റെ പേരിൽ മരിക്കുവാനിടയായാൽ മരിക്കട്ടെ എന്നുള്ള ചിന്തയിൽ ഇറങ്ങി നടന്ന ശിഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കും അവനെ കാണണം, എനിക്കും അവനെ കണ്ട് വിശ്വസിക്കണം, അവൻ്റെ ആണിപ്പാടുകളിലൊന്ന് തൊടണം എന്ന് പറയുകയാണ്. കാരണം അത് അവനോടുള്ള ആഴമേറിയ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. അതല്ലാതെ ഈ തോമാശ്ലീഹായ്ക്ക് യേശുക്രിസ്തുവിലുണ്ടായിരുന്ന സംശയം എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ ഇടയാകരുത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു രണ്ടാമത് തോമാശ്ലീഹായ്ക്ക് വേണ്ടി അവിടെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ തോമാശ്ലീഹായും ഉള്ളപ്പോൾ വരുന്നത്. വന്നിട്ട് തോമാശ്ലീഹായെ വിളിച്ച് നിൻ്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നു. എന്നാൽ അവൻ കൈകൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ കൈവിരലുകൾ ആണിപ്പാടുകളിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വലിയ ആ ഒരു പ്രഘോഷണം പരിശുദ്ധ തോമാശ്ലീഹ നടത്തുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തു പറയുന്നു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുകയാണ്. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഒരുപക്ഷെ തോമാശ്ലീഹായെക്കുറിച്ച് തന്നെയാണിത് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം വാതിലടച്ച് അകത്തിരിക്കുകയാണ്, ഭയന്ന് അകത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഭയം കലർന്നപ്പോൾ ആ ഭയത്തെ മറികടക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിന്, തോമാശ്ലീഹായുടെ സ്നേഹത്തിന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷമാണ് ഈ ധൈര്യം മറ്റുള്ള ശിഷ്യന്മാർക്ക് ഉണ്ടായത് എങ്കിൽ, കാണാതെ തന്നെ തോമാശ്ലീഹ
അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പുറത്തിറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു സത്യമാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായി അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് പുലർത്തേണ്ടുന്ന സ്നേഹം എപ്രകാരമാണ് എന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യുകയും കാണാതെ വിശ്വസിച്ച് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും അവൻ പഠിപ്പിച്ച സുവിശേഷത്തിലും ദൃഢമായി വിശ്വാസത്തോടെ നിലകൊണ്ട് പിതാവാം ദൈവത്തിന് പ്രിയങ്കരമായ ജീവിതം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഭയത്തെ മറികടന്ന് ദൈവത്തെ സ്നേഹിച്ച യേശുക്രിസ്തുവിനെ സ്നേഹിച്ച തോമസ് ലീഹായുടെ അനുയായികളായും ക്രിസ്തു അനുയായികളായും ജീവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കാവലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.